ഇടുക്കി ഡാം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും തുറക്കുക കഴിഞ്ഞ പ്രളയകാലം തൊക്കെ തന്നെ ഇടുക്കി ഡാം തുറന്നപ്പോൾ ഒരുപാട് വെള്ളം ഒഴുക്കി വിട്ടെങ്കിൽ എന്നാൽ മിതമായ തോതിൽ ഷട്ടറുകൾ തുറന്ന് വെള്ളം വെള്ളമൊഴുക്കി വിടാനാണ് ഇപ്പോൾ അധികൃതരുടെ തീരുമാനം ഒരു രീതിയിലും ജനങ്ങളുടെ ജീവിതത്തിന് ആശങ്ക ഉണ്ടാക്കാത്ത രീതിയിൽ വെള്ളം ഒഴുക്കി വിടാനാണ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവിധമായ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഡാം പതിനൊന്ന് മണിക്ക് തുറക്കുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഗുഡ് മോർണിംഗ് എക്സ് കെൻ ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ അതായത് ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് മൂന്ന് ഷട്ടറുകൾ തുറക്കും രാവിലെ പത്ത് അൻപത്തഞ്ചിന് മുന്നറിയിപ്പ് സൈറൺ മുഴക്കും അതിനുശേഷം മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആദ്യം തുറക്കുക മൂന്നാമത്തെ ഷട്ടറായിരിക്കും അതിനുശേഷം ചെറുതോണിയിലേക്ക് ഒഴുകി ചെല്ലുന്ന ജലത്തിൻ്റെ ജലനിരപ്പ് വിലയിരുത്തിയ ശേഷം അഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ ഷട്ടർ തുറക്കും വീണ്ടും അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം മൂന്നാമത്തെ ഷട്ടറും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയർത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അവസാനം ായി നൽകാൻ കഴിയുന്നത് എന്തായാലും ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒൻപത് ആറ് അടിയാണ് ഈ ഇന്നലെ രാത്രിയിലൊക്കെ മഴ കുറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇത് വലിയൊരു തോതിൽ വലിയൊരു ആശ്വാസം നൽകുന്നതാണ് ഒരു മണിക്കൂറുകൾ വരും മണിക്കൂറുകളിലും മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ഉയരുന്ന ഒരു സാധ്യത കുറയും അതിനാൽ തന്നെ നമ്മൾ ഇന്നലെ റോഷി അഗസ്റ്റിൻ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി എന്ന അടി അടിയിലേക്ക് ഈ ജലനിരപ്പ് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ പെട്ടെന്ന് സാധിച്ചേക്കാം അപ്പോൾ നിലവിൽ ഈ ഡാം തുറന്നു വിടുമ്പോൾ പെരിയാറിന്റെ ഇരകരകളിലും താമസിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ പാലിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി വാത്തിക്കുടി കഞ്ഞിക്കുഴി തങ്കമണി വില്ലേജുകളിൽ ഉൾപ്പെടുന്ന നാൽ അറുപത്തി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ഡാം തുറക്കുമ്പോൾ ആദ്യം ഒഴുക വെള്ളം എത്തുന്നത് ചെറുതോണി പുഴയിലേക്കാണ് ചെറുതോ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല കാണാൻ മൂടി കിടക്കുകയാണ് എന്തായാലും ഈ ഡാമിൻ്റെ മൂന്നാമത്തെ ഷട്ടർ ആദ്യം തുറക്കുമ്പോൾ ഈ ഷട്ടറുകൾ തുറക്കുമ്പോൾ ആദ്യം എത്തുന്നത് ചെറുതോണി പുഴയിലേക്കാണ് വെള്ളം ആദ്യം എത്തുക ആ വെള്ളം ചെറുതോണി ടൗണിലൂടെ വെള്ളക്കായം എന്ന സ്ഥലത്തെത്തി അത് പെരിയാറുമായി ചേർന്നാണ് പോകുന്നത് പിന്നീട് തടിയമ്പാട് കരിമ്പൻ കല്ല കീരിത്തോട് അങ്ങനെ കടന്ന് പാമ്പള ഡാമിൽ എത്തിച്ചേരുകയാണ് പാമ്പൾ ഡാമിൻ്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിരിക്കുകയാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിട്ടുണ്ട് എന്തായാലും ഈ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ാണ് അപ്പോൾ ഈ ഒരു ഈ സെക്കൻഡിൽ ഒരു ലക്ഷം ലി ഒരു ലക്ഷം ലിറ്റർ വെള്ളം എത്തുന്നത് അത്ര തീവ്രമായി ഒരു ബാധിക്കാൻ സാധ്യതയില്ല ഏകദേശം ഒരു മീറ്റർ ഓളം ജലനിരപ്പ് ഉയർന്നേക്കാം എന്നുള്ളൊരു മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ മഴ കുറഞ്ഞു നിൽക്കുന്നത് പെരിയാറിലെ ജലനിരപ്പും കുറഞ്ഞു നിൽക്കുന്നത് വലിയൊരു ആശ്വാസകരമാണ് എന്തായാലും ഈ പെരിയാറിന്റെ കരകളിലും താമസിക്കുന്നവർക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇന്നലെ തന്നെ നൽകിയിരുന്നു ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ അധികൃതരെല്ലാം ഡാമിൽ ഉണ്ട് അവർ കൃത്യമായ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല കൃത്യം പതിനൊന്ന് കൂടി തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കും ആദ്യം തുറക്കുക മൂന്നാമത്തെ ഷട്ടറായിരിക്കും അതിനുശേഷം രണ്ടും നാലും ഷട്ടറുകൾ തുറക്കും ഇന്നലെ നമ്മളോട് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ അൻപത് സെൻറ്റിമീറ്റർ വീതം ഉയർത്തുക ഉയർത്തുമെന്നാണ് അതിനുശേഷമാണ് രാത്രിയോട് കൂടി മൂന്ന് ഷട്ടറുകളാണ് തുറക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ഈ ഒരു ബാലൻസിങ്ങിന് ഈ ഡാം ഷട്ടറുകൾ തുറക്കുമ്പോൾ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയതെന്നുള്ളൊരു കാര്യം കെ എസ് അധികൃതർ നമ്മളെ അറിയിക്കുന്നു എന്തായാലും ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുള്ള കൃത്യമായ നിർദ്ദേശം കെ എസ് ജില്ലാ ഭരണകൂടവും മന്ത്രി ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ജലം സുഗമമായി ഒഴുകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഈ ചെറുതോണി ടൗണിലായിരുന്നു ഒരു തടസ്സമുണ്ടായിരുന്നത് ചെറുതോണി പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ സാധന സാമഗ്രികൾ ഈ പുഴയിലുണ്ടായിരുന്നു അത് നാളെ ക്ഷമിക്കണം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ അത്തരം തടസ്സങ്ങൾ മാറ്റണമെന്നുള്ള നിർദ്ദേശം മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നലെ കരാറുകാർക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പുഴ പുഴയിലൂടെയുള്ള തടസ്സങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കാലവർഷം തുടങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ ജലം സുഗമമായി ഒഴുകുന്നതിന് വേണ്ടി തടസ്സങ്ങളെല്ലാം എല്ലാ കാലവർഷ ആരംഭത്തിൽ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പുഴ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള തടസ്സമില്ല പിന്നെ ഈ ഇരു കരകളിലും അതായത് പെരിയാറിൻ്റെ ഇരകരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു അതും കൃത്യമായി ഇന്നലെ തന്നെ ഇന്നലെ കൂടി തന്നെ അവർക്ക് ഈ പ്രശ്നബാധിതരായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുകയും പിന്നെ അതുപോലെ തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യമുള്ള സ്ഥലങ്ങളിലൂടെ കൃത്യമായ അനൗൺസ്മെൻറ്റ് വാഹനം ഉൾപ്പെടെ ചെന്ന് കൃത്യമായ വിവരങ്ങൾ നൽകി എല്ലാ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ട് ഡാം തുറക്കുന്നതിൽ ഒരു ആശങ്ക വേണ്ട എന്നുള്ള കാര്യമാണ് നമ്മളോട് ഇപ്പോൾ രാവിലെയും നമ്മളുടെ കെ സി ബി അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്നലെ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് യാതൊരു ആശങ്കയുടെയും സാ സാഹചര്യമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കിയത് ഈ ഒരു സമയത്ത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല ഒരു ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് സെക്കൻഡിൽ ഒഴുക്കുന്നത് അതൊരു തീവ്രമായ ഒരു അളവൊന്നുമല്ല നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കാഴ്ചകൾ നമുക്കറിയാവുന്നതാണ് ചെറുതോണി ആദ്യമത്തെ ചെറുതോണിയിലാണ് ചെറുതോണി പാലം കവിഞ്ഞൊഴുകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരം ഈ വർഷം അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോകില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്നോണമാണ് ഈ ഡാം ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് ആരടിയിൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഈ തുറക്കുന്നത് എന്തായാലും കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം ഒഴുകി പോകുന്ന സമയത്ത് ഈ പെരിയാറിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയോ പുഴ മുറിച്ചു കിടക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ഡാം തുറക്കുന്നത് കാണാൻ എത്തരുത് എല്ലാ കൃത്യമായ ജാഗ്രതകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായി ഇതെല്ലാം പാലിക്കപ്പെടണമെന്ന് ആളുകളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് എന്തായാലും ആളുകൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി ഇരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് ആളുകൾ ജാഗ്രതയോടെ ഇരിക്കുക ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഓക്കെ താങ്ക് യു രാഹുൽ വിജയനാണ് ചെറുതോണി ഡാം സൈറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്